നമസ്കാരം പ്രേക്ഷകരെ, ചികന്നുനോട്ടം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ പൊന്നൻ നിലമേൽ. ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ വണ്ടുരുട്ടിക്കാവ് എന്ന സ്ഥലത്താണ്. ഇവിടെ ദുർമന്ത്രവാദവും ആഭിചാരക്രിയയും ചെയ്യുന്ന ഒരു മന്ത്രവാദി ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ചുട്ടകോഴിയെ മയണേസ് കൂട്ടി സോറി ചുട്ടകോഴിയെ പറപ്പിക്കുക എന്നാണ് കേട്ടിട്ടുള്ളത്. നമുക്ക് ആ മന്ത്രവാദിയുടെ അടുത്തേക്ക് പോവാം. ഈ ആഭിചാര കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ചൊക്കലിംഗ സ്വാമി ഇതാണോ? ഇത് എന്താ സ്വാമി ഉറക്കത്തിലാണോ? സ്വാമിയുടെ ദേഹത്ത് ഇപ്പൊ തൂക്ക് സ്വാമി എറിയിരിക്കും. അതാ സ്വാമി ഇപ്പൊ എണ്ണിക്കും. ചായ ഒന്ന് അടുപ്പത്ത് നോക്കണേ സ്വാമി. സുല്ലുങ്ക ഭക്ത, ഈ ആഭിചാര ക്രിയയൊക്കെ ചെയ്യുന്ന സ്വാമി നിങ്ങളാണോ? നാങ്ക തന്നെ ആഭിചാര കർമ്മങ്ങളെല്ലാം ചെറുതപ്പെടുകയും ഹോമകുണ്ടം കക്കാത്തോണിട്ടോ? കക്കാത്തോണിട്ടാണ് കക്കാരച്ചി അരിഞ്ഞു തിന്നു. രാമണൻ തന്നെ സ്വാമി. സ്വല്ലുങ്കറേ സ്വാമി മലയാളിയാണോ തമിഴോ? തമിഴിലാണ്. പരമ്പരാഗതമായി തമിഴ് വേറെ സിനിമ. മന്ത്രവാദം ആഭിചാര കർമ്മ ക്രിയങ്ങളെല്ലാമേ തമിഴ്താണ്. തമിഴ്തന്നെ നാം പൊട്ടിക്കുക. ക്ലാപ്പനയില് സ്വാമിയുടെ ആരാ? ക്ലാപ്പനയില് ചേഴക്കാരനെ ഭാര്യ അയച്ചു. അവിടെ അയച്ചിരിക്കുന്നത് തമിഴ് മലയാളി. സ്വാമി എത്ര വർഷമായിട്ട് ഈ ആഭിചാര ക്രിയൊക്കെ ചെയ്യുന്നുണ്ട്? 30 കൊല്ലമായിട്ട് ആഭിചാര കർമ്മങ്ങൾ പരമ്പരാഗതമായിട്ട്. ആഭിചാര കർമ്മങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? ആഭിചാര കർമ്മങ്ങൾ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ അയില് മുടിയക്കം. മസ്റ്റായിട്ട് അയില് മുടിയക്കം ചെയ്യുന്നുണ്ട്. കോഴിത്തലയിൽ ഒരു പരിപാടിയാണ് അയില് മുടിയക്കം. അത് കഴിഞ്ഞ ശേഷം സർവേക്കല്ല് വിഴുന്നതിന്റെ അവിടെ ഒരു ക്രിയയുണ്ട്. അത് നല്ല അതിനകത്തുണ്ട്. പിന്നെ അത് കഴിഞ്ഞ ശേഷം പട്ടിയെ കൊന്ന് കിണറ്റിലിടുക എന്നൊരു പരിപാടി. അത് വെള്ളം കൂടി മുട്ടിക്കാൻ വേണ്ടി, അയിലുകാരുടെ വെള്ളം കൂടി മുട്ടിക്കാൻ വേണ്ടി. സ്വാമി ഇതല്ലാതെ സ്വാമി എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഞാൻ തങ്ങനച്ചാൻ്റെ കൂടെ പെയിന്റിങ്ങിന് അല്ല ഞാൻ പെയിന്റിങ്ങല്ല, ഇങ്ങനെയുള്ള കർമ്മങ്ങളിലൊക്കെ ഏർപ്പെടും. കർമ്മങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? ഈ ബാധ ഒഴിപ്പിക്കാൻ പോകും. അവസാനമായിട്ട് പോയത് ബാധ ഒഴിപ്പിക്കാൻ പോയത് ഒവ്വാക്കാവിൽ ഒരു ബാധ ഒഴിപ്പിക്കാൻ വേണ്ടി പോയി. ഇപ്പൊ അവര് പറഞ്ഞ ഞാൻ അവിടെ തൊഴിയാ ബാധ്യത. സ്വാമി ഈ സ്വാമിയുടെ ദേഹത്ത് 3 സ്വാമിമാർ കയറുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. സത്യമാ, 3 സ്വാമിമാര്. ചൊക്കലിംഗ സ്വാമി, കറുപ്പ് സ്വാമി, ഉപ്പ് സ്വാമി. ഉപ്പ് സ്വാമി, ഉപ്പ് സ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഞ്ഞി സദ്യക്കൊക്കെ കൊടുക്കുന്ന ഉപ്പേ. എനിക്ക് പുഷ്പ കയറി വരും. സ്വാമിയുടെ ദേഹത്ത് ബാധ കയറുമെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. ശരിയാണ്, ദേഹത്താണോ തോളിലാണോ? സ്വാമിയെ കളിയാക്കുന്നു. തോളെ കയറാൻ തോപ്പ് എങ്ങടെ വെച്ചോ? എറിഞ്ഞു തൂറിക്കുന്നില്ലേ? വേണ്ട 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 സ്വാമി. സ്വാമിയെ കളിയാക്കരുത്. ദേഹത്താ കയറുന്ന ആത്മാവിലെ ബാധ ഇങ്ങനെ. സ്വാമി ഈ ധനം കുമിഞ്ഞുകൂടാനായിട്ട് നമ്മൾ എന്താ ചെയ്യാ? നരബലി. ധനം ഉണ്ടാകാൻ വേണ്ടി ഏറ്റവും നല്ല ഒരു പൂജയാണ് നരബലി. നരബലി എന്ന് വെച്ചാ? നരബലി എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കുരുതി കൊടുക്കുക. നമ്മൾ മടങ്ങി പോയിട്ട് ഒരു യുവതിയോ യുവാവിനെ കൊണ്ടുവരിക, നേരെ സ്വാമിക്ക് വേണ്ടി കുരുതി കൊടുക്കുക. അതിപ്പോ എങ്ങനെ കിട്ടും? എങ്ങനെ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നീ ഒരു ചെറുമ ഒരു കാസ്റ്റിംഗ് കാൾ അടിച്ചിറക്കണം. അടിച്ചിറക്കിട്ട് നേരെ എവിടെങ്കിലും ആള് കൂടുന്നിടത്തോ എവിടെങ്കിലൊക്കെ പോയി ആശുപത്രി മുക്കിലൊക്കെ പോയി ഇങ്ങനെ കാണിക്കുക ആളെ. ആളെപ്പോഴത്തേക്കും അവനെ യമോഗികളായിട്ട് ആൾക്കാർ വരുമല്ലോ. അപ്പൊ അവരെ കൊണ്ടുവരിക, നേരെ ഒരു മുറി വാടകയ്ക്ക് എടുക്കുക, വെട്ടി കണ്ടിക്കുക. ബിഷോപ്പിനെ കൊണ്ടുവന്നോ സ്വാമി? ആ അത് ഇന്നലത്തെ കുരുതിയുടെ ആ താഴെ കിടക്കുന്ന കൈയെടുത്തിട്ട് പോണം. കയ്യിലെ എല്ലാം രക്തമാക്കി. സ്വാമി കറുപ്പസ്വാമി ദേഹത്ത് കയറുമ്പളേ കറുപ്പസ്വാമി പറയുന്നത് നിങ്ങൾക്കേ മനസ്സിലാവത്തുള്ളൂ. ഞങ്ങൾക്ക് മനസ്സിലാവല്ലേ? നിങ്ങൾക്കേ മനസ്സിലാവത്തില്ല, എനിക്ക് മനസ്സിലാവത്തില്ല. സ്വാമി ഏതെങ്കിലും ഒരു സ്വാമി ഒന്ന് ദേഹത്ത് കാറ്റി കാണിക്കാവോ? സ്വാമി ഇതൊക്കെ കയറ്റി കാണിക്കാൻ എന്തോ പെൺഡ്രൈവോ ഒക്കെ ഒരു മന്ത്രമാണ്. എന്നാലും ഞാനൊരു കറുപ്പസ്വാമിയെ വിളിക്കാം. കറുപ്പസ്വാമിയെ വിളിച്ചാൽ മതിയോ? മതി. പേരെന്നാ? പൊന്നൻ നിലമേൽ. പൊന്നനാ? വയതേ 25. ഇംഗ്ലീഷ് പേശാതെ വയസ്സ് പറ വയസ്സ് 25. 25 വയസ്സ്. എന്നാ വേണോ? എന്നാ പ്രശ്നം? എനിക്ക് ധനമില്ല സ്വാമി. ധനം യൂട്യൂബിൽ കിടക്കാം. ധനം മോഹൻലാലിന്റെ ധനമല്ല സ്വാമി. എനിക്ക് സമ്പാദ്യം. സമ്പാദ്യമാ? സമ്പാദ്യം കിടക്കാം. സമ്പാദ്യം എല്ലാമേ കിടക്കും. എന്നാ സ്വാമിക്ക് ഒരു പ്രശ്ന, സ്വാമിക്ക് ഒരു കുപ്പി സർക്ക് മദ്യം കൊടുക്കണം. സർക്ക് ഇരിക്കയാ? സർക്ക് മദ്യം. സർക്ക് കൊടുക്കണം. കോഴി ഫ്രൈ ഇല്ലേ? കോഴി ഫ്രൈ കടിക്കാം. കോഴി ഫ്രൈ അതെല്ലാമേ സ്വാമിക്ക് കൊടുക്കണം. സ്വാമിക്ക് എന്താ സർക്കും മദ്യവും എല്ലാം കോഴി ഫ്രൈ എല്ലാം പോട്ടുക്കറേ.
പ്രശ്നം മുടിഞ്ഞിരും. കൊടുക്കാൻ സ്വാമി. ഓക്കെ കർപ്പസ്വാമി പോയി. കർപ്പസ്വാമി ഒന്നും പറഞ്ഞായിരുന്നു? ഒന്നും പറഞ്ഞില്ല. അനുഗ്രഹം തന്നു, സമ്പത്തൊക്കെ വരുമെന്ന് പറഞ്ഞു. സമ്പത്ത് വന്നിട്ട് കാര്യമില്ലല്ലോ. കർപ്പസ്വാമി എന്തെങ്കിലും പറഞ്ഞു കാണും. ഇല്ല, കോഴിഫ്രേഡായാലും പറഞ്ഞു. കർപ്പസ്വാമി പറഞ്ഞാൽ എങ്ങനെ സ്വാമിക്ക് അറിയാം? സറക്കിന്റെ ഒന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ല. സ്വാമി അങ്ങനെ പറയാതിരിക്കത്തില്ലല്ലോ. ഇല്ല, ഇതൊക്കെ ഇങ്ങനെ സ്വാമിക്ക് എങ്ങനെ അറിയാം? എന്താ സ്വാമി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് പോയാൽ മതി. കള്ളവാ സ്വാമി? സ്വാമി ഫുള്ള് കള്ളവാ. മാവേലിക്കാരെ കൊടുക്കുന്ന കുരുതി എന്തായി? മാവേലിക്കല്ല, ആളെ കിട്ടിയില്ലയോ? ഇല്ല, ആളെ കിട്ടിയില്ല. ആളെ വേണമല്ലയോ? പിന്നെ ആളെ കിട്ടി.